നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വരവൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിനിടെ കതിര നിറയ്ക്കുമ്പോൾ പൊട്ടിത്തെറി. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രണ്ട് യുവാക്കൾ മരണമടഞ്ഞു. വാലിപ്പറമ്പിൽ വീട്ടിൽ 18-കാരൻ ശബരി, 37 വയസ്സുള്ള രാജേഷ് എന്നിവരാണ് മരണമടഞ്ഞത്. അപകടം നടന്നത് കഴിഞ്ഞ ഞായറാഴ്ച. ഫോറൻസിക് വിദഗ്ധർ സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ചു. കനത്ത ചൂടിന്റെ പിടിയിൽ കേരളം. വെന്തുരുകി നാട്. പകൽ താപനില ക്രമാതീതമായി ഉയരുന്നു. വെയിലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലാളികളുടെ ജോലി സമയം 30 April വരെ പുനഃക്രമീകരിച്ചു. ഇനി ജോലി ഷിഫ്റ്റ് വ്യവസ്ഥയിൽ. ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കും, 3 മണിക്ക് പുനരാരംഭിക്കും. സൂര്യാഘാതം ഒഴിവാക്കുന്നതിനാണ് നടപടി. അവണൂരിൽ ജനവാസ മേഖലയിൽ വൻ അഗ്നിബാധ. പാടശേഖരത്തിലുണ്ടായ അഗ്നിബാധയിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ അടിക്കാടുകൾ കത്തിനശിച്ചു. ജനവാസ മേഖലയിലേക്ക് പടരാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇന്ത്യൻ കോഫി ഹൌസ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കെട്ടിടം ഇടിച്ചു നിരത്തിയ സംഭവത്തിൽ കോടതിയുടെ ഇടപെടൽ. ആശുപത്രി വികസന സമിതിയുടെ അംഗീകാരമില്ലാതെ തകർത്ത സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ നിഷ എം ദാസ്, RMO രൺദീപ് എന്നിവർക്കെതിരെ കേസെടുക്കണമെന്ന് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി. ആശുപത്രി വികസന സമിതി അംഗം സിവി കുര്യാക്കോസ് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രധാന വിധി. ഉത്രാളിപ്പൂര ചടങ്ങിനിടെ അപകട പരമ്പര. 28 March, 1 തീയതികളിലായി തളർന്നു വീണത് 10 പേർ. 2 മരണം റിപ്പോർട്ട് ചെയ്തു. വിവിധ അപകടങ്ങളിൽ വനിതാ പോലീസ് ഓഫീസർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ജീവൻ രക്ഷയ്ക്ക് കരുതലൊരുക്കിയത് വടക്കാഞ്ചേരി ആക്സ്. എരുമപ്പെട്ടി, കേച്ചേരി ബ്രാഞ്ചുകളും ജാഗ്രതയോടെ നിലകൊണ്ടു. സേവന രംഗത്ത് 50 അംഗസംഘം. ഭൂലോകവൈകുണ്ഠമായ ഗുരുഭവനപുരി തിരുത്സവത്തിന്റെ ഭക്തി നിറലഹരിയിലേക്ക്. കുംഭമാസത്തിലെ പൂയം നക്ഷത്രമായ വെള്ളിയാഴ്ച കൊടിയേറ്റം. സ്വർണ കൊടിമരത്തിൽ തന്ത്രി കൊടിയേറ്റം നിർവഹിക്കും. കാലത്ത് ആനയില്ല ശിവേലി നടക്കും. സുപ്രസിദ്ധമായ ആനയോട്ടം ഉച്ചതിരിഞ്ഞ്. മുന്നിൽ ഓടാനുള്ള 5 ആനകളെ നിശ്ചയിച്ചു. മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിന് സമീപം ഭൂമാഫിയയുടെ വിഹാരമെന്ന് ആരോപണം. 4 ഏക്കറയോളം വരുന്ന പാടശേഖരം മണ്ണിട്ട് നികത്തിയതായി കോൺഗ്രസ്. അവണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടികുത്തി പ്രതിഷേധം. അവണൂർ പഞ്ചായത്ത് ഭരണസമിതി മാഫിയകൾക്ക് കുടപിടിക്കുന്നതായി കുറ്റപ്പെടുത്തൽ. ഉന്നത അധികൃതർക്ക് പരാതി നൽകി. ചൂലശ്ശേരി തിരുവെങ്കിടം വാലിപ്പറമ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശിയുടെ പുണ്യനിറവ്. ചെങ്ങഴി തൃക്കോവിൽ ക്ഷേത്രത്തിൽ നിന്നും കൂട്ടി എഴുന്നള്ളിപ്പ്. പഞ്ചവാദ്യവും മേളവും ആവേശാരവം തീർത്തു. പരമ്പരാഗത കലാരൂപങ്ങളുടെ എഴുന്നള്ളത്ത് വിസ്മയമായി, കളർഫുള്ളായി, ഫാൻസി വെടിക്കെട്ട്. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ആഘോഷത്തിന് സമാപനം. നിറമാല, ചുറ്റിവിളക്ക് നടന്നു. ടിക്കറ്റില്ലാതെ ട്രെയിൻ യാത്ര. ഇന്ത്യൻ റെയിൽവേ പിഴയായി പിടിച്ചെടുത്തത് 1000 കോടി രൂപ. മുംബൈ ഡിവിഷനിൽ നിന്നാണ് വൻപിഴ ഈടാക്കിയത്. 2022 April മുതൽ 23 February വരെയുള്ള കണക്കാണിത്. കൂടുതൽ പരിശോധനകൾക്ക് തീരുമാനം. ഉയർന്ന ജോലി വാഗ്ദാനം ചെയ്ത് വനിതാ ഡോക്ടറെ ലൈംഗികമായി പീഡിപ്പിച്ച കേസ്. പുരുഷ നഴ്സ് പോലീസ് പിടിയിൽ. 24-കാരൻ നിഷാം ബാബുവാണ് അറസ്റ്റിലായത്. 2022 December 30 പീഡനം. മൈസൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറെയാണ് തൃശൂർ സ്വദേശി പീഡിപ്പിച്ചത്.
വടക്കാഞ്ചേരി ചരൽപ്പറമ്പ് ലൈഫ് വിഷൻ ഫ്ളാറ്റ് കോഴ ആരോപണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ശിവശങ്കറിനെതിരായി ഇ ഡി വാദം കോടതി അംഗീകരിച്ചു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ശിവശങ്കർ.